ഇനി മാതാപിതാക്കളെ ഉപേക്ഷിച്ചാൽ ജയിലാണ് ശിക്ഷ എന്ന തരത്തിലേക്ക് ഒരു പുതിയ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നു അതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു സത്യത്തിൽ അത്തരമൊരു നിയമനിർമ്മാണം നടത്തുന്നത് ഈ സമൂഹത്തിൻ്റെ ഗതികേടാണെന്നുള്ളതാണ് എൻ്റെ പക്ഷം അത്തരമൊരു നിയമനിർമ്മാണം അനിവാര്യമാണെന്ന് പറയുമ്പോഴും ഒരു സാമൂഹിക പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു സാമൂഹിക ജീവി എന്നുള്ള നിലയിൽ എൻ്റെ ബലമായൊരു സംശയം സ്നേഹം കൊണ്ടും കൊണ്ടുമല്ലാതെ ഒരു നിയമവിധേയമായ ചട്ടക്കൂട്ടിനകത്ത് നിർത്തി മാതാപിതാക്കളെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും അത്തരം മക്കളോടും കൊച്ചുമക്കളോടുമൊപ്പം വൃദ്ധരായ മാതാപിതാക്കളെ പറഞ്ഞു വിടുന്നതിൽ എന്തർത്ഥമാണുള്ളത് അങ്ങനെയാണോ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടത് നിഷ്പക്ഷം നിലപാടിൽ ആ നിയമത്തെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ ഈ സന്ദേഹം ഞാൻ പങ്കുവെക്കുന്നു കേന്ദ്ര സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവരുന്നു ആ നിയമപ്രകാരം മാതാപിതാക്കളെ ഉപേക്ഷിച്ചാൽ ജയിൽ ശിക്ഷ നൽകുന്നതാണ് ആ നിയമത്തിൻ്റെ പ്രത്യേകത ആറുമാസം വരെ തടവും പതിനായിരം രൂപ പിഴയുമാണ് ഭേദഗതികളോടെ ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലിലുള്ളത് അതിൽ പറയുന്നത് സംരക്ഷണ ചുമതല മക്കൾ കൊച്ചുമക്കൾ മരുമക്കൾ എന്നിവയ്ക്കായി നൽകിയിരിക്കുന്നു വൃദ്ധരായ മാതാപിതാക്കളോടുള്ള മാനസിക പീഡനം മോശം വാക്ക് ഉപദ്രവം തുടങ്ങിയവ അവരെ മാനസികമായി മുറിവേൽപ്പിക്കുന്നുവെങ്കിൽ ശാരീരികമായി അവരെ വേദനിപ്പിക്കുന്നുവെങ്കിൽ അവരെ തിരിഞ്ഞു നോക്കാതെ വിടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുവെങ്കിൽ അതിനെതിരെയാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത് ഇത്തരമൊരു നിയമം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ഇത്തരം ഒരു നിയമത്തിൻ്റെ ആവശ്യം ഈ സമൂഹത്തിലുണ്ട് വളരെ സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന കേരളത്തിൽ പോലും അഗതി അനാഥ മന്ദിരങ്ങളിലായി ഏതാണ്ട് എൺപത്തി രണ്ടായിരത്തിലധികം ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളുണ്ട് അതിൽ ഒരു പത്ത് ശതമാനത്തിൽ താഴെ മാത്രമായിരിക്കും വിധിയാൽ ഉപേക്ഷിക്കപ്പെട്ടവർ ഉണ്ടാവുക എന്നത് ഏറ്റവും കുറവ് അത്തരം ഉപേക്ഷിക്കപ്പെട്ട ഉള്ളത് ഇസ്ലാം മതത്തിൽ നിന്നുമാണ് അത് അഗതി മന്ദിരങ്ങളിലെയും അനാഥ മന്ദിരങ്ങളിലെയും കണക്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മലപ്പുറം ജില്ല പോലെയുള്ള കോഴിക്കോട് ജില്ല പോലെയുള്ള അങ്ങനെ കാസർഗോഡ് പോലെയൊക്കെയുള്ള മുസ്ലിം പ്രോമിനൻസ് ഉള്ള ജില്ലകളിൽ പോലും വളരെ പേരിന് മാത്രം ഒന്നോ രണ്ടോ പേർ അല്ലെങ്കിൽ ഒരു എല്ലാം കൂടി ഒരു അമ്പതിൽ താഴെ എങ്ങാണോ ആളുകൾ ആ കമ്മ്യൂണിറ്റിയിലെ ഉണ്ടാകുമെങ്കിലും പലപ്പോഴും അവർ വീടുകളിൽ കുറച്ചുകൂടി സംരക്ഷിക്കപ്പെടുന്ന സംരക്ഷിക്കപ്പെടുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് ബാക്കി എന്തെല്ലാം നിയമനിർമ്മാണങ്ങൾ വർത്തമാന കാലഘട്ടത്തിൽ ഒരു ജനാധിപത്യ സർക്കാർ വരുത്തിയാലും യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ പഠനം വിശുദ്ധ ഖുർആാനിൻ്റെ വാചകങ്ങൾ ആ മതബോധം മനുഷ്യരെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ പെട്ട ആ കമ്മ്യൂണിറ്റിയിൽ വളർത്തിയെടുത്ത വിശ്വാസം തന്നെയാണ് അക്കാര്യത്തിൽ ഏറ്റവും വലിയ പ്രിവെൻറ്റീവ് മെഷറായി വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പലപ്പോഴും ബോധ്യമാവും പഠിക്കുന്നവർക്കും പറയുന്നവർക്കും അക്കാര്യം തുറന്നു പറയാൻ ഒരു മടിയുണ്ടാവും കാരണം പലപ്പോഴും എല്ലാത്തിനെയും വിമർശിക്കാനും പ്രത്യേകിച്ച് ഇസ്ലാമോ ഫോബിയയുടെ കാലഘട്ടത്തിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുമല്ലാതെ അതിൻ്റെ നന്മയുടെ വശങ്ങൾ രഹസ്യമായി നമ്മളോട് ആരെങ്കിലുമൊക്കെ പറയുകയോ അല്ലെങ്കിൽ അലക്സാണ്ടർ ജേക്കബ് സാറിനെ പോലെയുള്ള ആളുകൾ അതുപോലെയുള്ള മുസ്ലിം വേദികളിൽ എന്തെങ്കിലുമൊക്കെ പറയുകയോ ചെയ്യുന്നതല്ലാതെ അത്തരത്തിലൊന്നും പലപ്പോഴും നമുക്കെങ്ങ് കേൾക്കാൻ കഴിയില്ല നിൻ്റെ മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച വാചകം അതിനേക്കാൾ മനോഹരമായ ഒരു സംരക്ഷണ കവചം വേറെയില്ല അവരെ സംരക്ഷിക്കേണ്ടത് നിർബന്ധമായി നിൻ്റെ ബാധ്യതയാണെന്നും അവർ സംരക്ഷിക്കപ്പെടാതിരുന്നാൽ നിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യവും അതോടൊപ്പം മരണാനന്തരമുള്ള ജീവിതവും നാരകീയമായിരിക്കുമെന്നുള്ള കർശനമായ താക്കീതും ഈ കാര്യത്തിൽ ആ മതത്തിൽപ്പെട്ട മനുഷ്യരെ വേറിട്ട് ചിന്തിപ്പിക്കുന്നു ഇവിടെ ഇങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ ആ നിയമനിർമ്മാണത്തിൻ്റെ പ്രധാനമായ വ്യവസ്ഥകൾ പറയുന്നത് വസ്ത്രം ഭവനം ആരോഗ്യപരിചരണം സുരക്ഷ ഭക്ഷണം എന്നിവ ഞാൻ മേൽപ്പറഞ്ഞ് ആദ്യം പറഞ്ഞവർ നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുന്നു ഇങ്ങനെ പാലിക്കാത്ത മക്കൾ കൊച്ചുമക്കൾ മരുമക്കൾ എന്നിവർക്കെതിരെ സംസ്ഥാന ട്രൈബ്യൂണലുകൾക്ക് പരാതി നൽകാം തൊണ്ണൂറ് ദിവസത്തിനകം ആ പരാതി തീർത്തിരിക്കണം എൺപത് വയസ്സിന് മുകളിലാണെങ്കിൽ സമയപരിധി അറുപത് ദിവസം മാത്രമാണ് സംരക്ഷകർ പ്രതിമാസം നൽകേണ്ട ജീവനാംശം ഈ ട്രൈബ്യൂണൽ തീരുമാനിക്കും പരമാവധി പതിനായിരം രൂപ എന്ന വ്യവസ്ഥ ഇപ്പോൾ നിലവിലുള്ള നിയമത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞാൽ പതിനായിരത്തിന് പകരം ഇരുപത്തയ്യായിരമാണ് ട്രൈബ്യൂണൽ വിധിക്കുന്നതെങ്കിൽ അത് കൊടുക്കാൻ നിർബന്ധിതമാണ് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കാനും പീഡനം തടയാനും ഓരോ പോലീസ് സ്റ്റേഷനിലും അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടറുടെ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തണം ഓരോ ജില്ലയിലും ഡി എസ് പിയുടെ നേതൃത്വത്തിൽ അവരുടെ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥന് കീഴിൽ സംസ്ഥാന ഹെൽപ്പ് ലൈൻ നമ്പർ തുടങ്ങിയവ ഈ നിയമത്തിൽ വിഭാവനം ചെയ്യുന്നുണ്ട് നല്ലതാണ് അഭിനന്ദനാർഹമാണ് പക്ഷേ ഞാൻ പലപ്പോഴും എന്നെ അലട്ടിയിട്ടുള്ള ഒരു വിഷയം പല മക്കളും ഈ നിയമത്തിൻ്റെ പരിധി ഉപയോഗിച്ച് അവരെ സമീപിച്ചാൽ അവരെടുക്കാനാവശ്യപ്പെട്ടാൽ അവരെ എടുക്കാൻ തയ്യാറാകാത്ത സ്വാഭാവികമായ സ്നേഹമില്ലാത്ത മക്കളോടും കൊച്ചുമക്കളോടും മരുമക്കളോടും ഒപ്പം രണ്ട് വൃദ്ധരായ മാതാപിതാക്കളെ വെറും അയ്യായിരം രൂപയ്ക്കോ പതിനായിരം രൂപയ്ക്കോ പറഞ്ഞു വിടുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നത് ഗൗരവമായ വിഷയമാണ് യഥാർത്ഥത്തിൽ അവർ സംരക്ഷിക്കപ്പെടേണ്ടത് അങ്ങനെ മാത്രമാണോ എനിക്ക് തോന്നുന്നൊരു നിർദ്ദേശം ഇത്തരത്തിലുള്ള വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ മനസ്സുകൊണ്ടിഷ്ടമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത്തരക്കാർ ഈ മക്കൾക്ക് പൂർണ്ണ മനസ്സോടെ വേണ്ടെങ്കിൽ അവർ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നാൽ ഈ മക്കളുടെ സ്വത്തിൽ നിന്നും വളരെ നല്ലൊരു ശതമാനം സ്ഥലവും വീടുണ്ടെങ്കിൽ വീടും ഉൾപ്പെടെ ഈ പരിചരിക്കുന്നവർക്ക് കൊടുക്കുകയും ഈ പരിചരണം അവരുടെ ഒരു നിർബന്ധമാക്കി മാറ്റുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഇതുപോലെയുള്ളവരെ കൊണ്ടുപോയി നാളെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊന്നു കളഞ്ഞാൽ പോലും അത്ഭുതപ്പെടാനൊക്കില്ല ഒരു വീട്ടിലേക്കായി പോകുന്ന ഒരു വൃദ്ധയായ അമ്മയ്ക്കും അച്ഛനും പിന്നെ ഏത് പോലീസ് സ്റ്റേഷനിലാണ് പോകാൻ കഴിയുന്നത് അല്ലെങ്കിൽ എവിടെയാണ് കേസ് കൊടുക്കാനായി ചെല്ലാൻ കഴിയുന്നത് വീട്ടിനകത്ത് പൂട്ടിയിട്ടാൽ ചിലപ്പോൾ പുറംലോകം പോലും അറിയില്ല ഇന്നത്തെ തിരക്കിൽ അതുകൊണ്ട് ഈ വ്യവസ്ഥകളെല്ലാം ഉള്ളതിനോട് കൂടി തന്നെ സത്യം പറഞ്ഞാൽ സ്വത്തിൽ തൊട്ടെങ്കിലേ മനുഷ്യന് വേദനിക്കുകയുള്ളൂ കാരണം ഈ മാതാപിതാക്കളെ കളയുന്നതിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇതുപോലെയുള്ള സാമ്പത്തിക ലാഭവും ഒക്കെയാണ് മൃഗങ്ങൾ പോലും കാണിക്കാത്ത ക്രൂരത കാണിക്കുന്ന മക്കൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് എനിക്കറിയാം ഒരഗതി മന്ദിരത്തിൽ ഞാൻ ജി കെ എസ് എഫിൻ്റെ ഡയറക്ടറായിരിക്കേ അവിടെ ഞാൻ പോവുകയും അവിടുത്തെ അമ്മമാർക്ക് ചില ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു അവിടെ ഉള്ളൊരു സങ്കടകരമായ അവസ്ഥ എന്താണെന്നറിയോ അവിടെ കിടക്കുന്ന അമ്മമാർക്ക് കഴിക്കാൻ കൊടുക്കുന്ന ബിസ്ക്കറ്റും ചായയും അടക്കം അവർ ചായ കുടിച്ച ശേഷം ബിസ്ക്കറ്റെല്ലാം സൂക്ഷിച്ച് തലങ്ങണിയുടെ അടിയിൽ വെക്കും മാസത്തിൽ ഒരിക്കൽ കാണാൻ വരുന്ന മകൻ്റെ കയ്യിൽ ഈ പറയുന്ന ബിസ്ക്കറ്റ് കൊടുത്തിട്ട് കൊച്ചുമക്കൾക്ക് കൊടുക്കാൻ പറയും കേട്ടാൽ കണ്ണു നിറഞ്ഞു പോവും അങ്ങനെ കിടക്കുന്ന അനാഥാവസ്ഥയിലും തൻ്റെ മകൻ്റെ മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളാണ് അവിടെയുള്ളത് മരുമക്കൾക്കാണ് അത്തരം കാര്യങ്ങളിൽ അപ്രിയമായ നിലപാടുള്ളതെങ്കിൽ അവരെ തിരുത്താനും അവരെ ശരിയായ കാര്യം എന്താണെന്നും ബോധ്യപ്പെടുത്തുന്നതിന് പകരം അവരുടെ സൗന്ദര്യമോ ശരീരഭംഗിയോ സുഖമോ വാക്കുകളുടെ മാധുര്യമോ കേട്ട് സ്വന്തം മാതാപിതാക്കളെ തള്ളിക്കളയുന്ന നിലപാട് ഒരാൺമക്കളും സ്വീകരിച്ചുകൂടാ അവിടെ നിലപാടെടുക്കാനുള്ള കരുത്ത് ഉറപ്പ് ഈ മീശയുള്ളവന് എല്ലാ അവയവങ്ങൾക്കും ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന അതോടൊപ്പം ഭാര്യയുടെ മാതാപിതാക്കളെ അവരെ സംരക്ഷിക്കാൻ ഭർത്താക്കന്മാർക്കും ഒരു താല്പര്യം വേണം അവരുടെ കയ്യിൽ നിന്നും വിവാഹ സമയത്ത് കിട്ടാവുന്നത് മുഴുവൻ വാങ്ങി നാഭിയിൽ താത്തുകൊണ്ടുപോയി എവിടെയെങ്കിലുമൊക്കെ അർമാദിച്ച് സമ്പാദിക്കുകയോ തീർത്ത് കളയുകയോ ചെയ്തിട്ട് പിന്നീട് എൻ്റെ ഭാര്യയും മക്കളും മതി അവൾ അവളുടെ വീട്ടിലേക്കും പൊയ്ക്കൂടാ എന്ന് പറയുന്ന ചില കശ്മലന്മാരായ ദുഷ്ടന്മാരുണ്ട് സത്യം പറഞ്ഞാൽ മരുമക്കളെ കൂടി ഇതിൽ കൊണ്ടുവന്നത് അക്കാര്യത്തിൽ ശ്ലാഘനീയമാണ് ഇവരൊക്കെ ഇതൊക്കെ കാണിക്കുമ്പോഴും നാളെ ഓർത്തിരിക്കേണ്ടത് കേട്ട് പഠിപ്പിക്കുന്നതും പാടി പഠിപ്പിക്കുന്നതും കാണാപ്പാടമായി ചോദ്യോത്തരങ്ങൾ പഠിക്കുന്നതുമല്ല മക്കൾ ഉൾക്കൊള്ളുന്നത് എൻ്റെ മക്കൾ ഞാനെൻ്റെ മാതാപിതാക്കളെ എത്രത്തോളം സ്നേഹിക്കുന്നു അവർക്കെന്തെല്ലാം സേവനങ്ങൾ ചെയ്യുന്നു എന്ന് അവർ കാണുന്നതും അനുഭവിക്കുന്നതുമാണ് നാളെ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് വഴിതെളിക്കുന്നത് അവിടെ എനിക്ക് വാർദ്ധക്യത്തിൽ എൻ്റെ മക്കളാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മക്കളാലോ സംരക്ഷണം കിട്ടുന്നത് ഞാൻ ആരോഗ്യമുള്ളപ്പോൾ പ്രവർത്തിക്കുന്ന എടുക്കുന്ന നിലപാടുകൾക്ക് അനുസരിച്ചായിരിക്കും ഏതായാലും ഈ അഗതി മന്ദിരത്തിലും അനാഥ മന്ദിരത്തിലെയും മനുഷ്യരെ എത്രയും പെട്ടെന്ന് അവരുടെ അഡ്രസ്സുകളെടുത്ത് ഈ അമ്മയെയും അച്ഛനെയും അവിടെ കൊണ്ടാക്കിയ ശേഷം ഈ സമൂഹത്തിൽ കൊള്ളാവുന്നവരായി ജീവിക്കുന്ന കുറേ മാന്യന്മാരായ തെണ്ടികളുണ്ട് ഇത്തരം തെണ്ടികളെ കണ്ടെത്തുകയും അവന്മാരുടെ പടങ്ങൾ സത്യം പറഞ്ഞാൽ ഫ്ലെക്സ് ബോർഡുകളാക്കി എല്ലാ മുക്കിലും അടിച്ചു വെക്കണം കാരണം എന്താ പറയുക അഞ്ചു മക്കളുള്ളവർ അമ്മയും അച്ഛനും എവിടെയാണെന്ന് ചോദിച്ചാൽ ചിലർ വിചാരിക്കുന്നത് മോളുടെ വീട്ടിലാണ് അല്ലെ മോൻ്റെ വീട്ടിലാണ് അനിയൻ്റെ വീട്ടിലാണെന്നൊക്കെയാണ് സത്യത്തിൽ അവർ അഗതി മന്ദിരത്തിലാണ് അവർ അനാഥ മന്ദിരത്തിലാണ് അത്തരം കാര്യങ്ങളിലാണ് സാമൂഹ്യ സംഘടനകളും യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ മുൻകൈയ്യെടുക്കേണ്ടത് അതിനു പകരം ഇങ്ങനെ കാണിക്കുന്നതിൽ അർത്ഥമില്ല ഇനി മറ്റൊരു കൂട്ടരുണ്ട് സ്വന്തം മാതാപിതാക്കളെ നോക്കാതെ അവർക്ക് വേണ്ടതൊന്നും ചെയ്തു കൊടുക്കാതെ കഥയും കവിതയും ഒക്കെ എഴുതി നടക്കുകയും കൂടാതെ എല്ലാ വാർദ്ധകൃ ദിനത്തിലും അഗതി മന്ദിരത്തിൽ പോയി ഷെൽഫി എടുക്കുകയും ചെയ്യും ആരോടൊപ്പം ഉപേക്ഷിക്കപ്പെട്ട അച്ഛനും അമ്മമാരോടൊപ്പം എന്നിട്ട് വലിയ കരഞ്ഞുകൊണ്ട് പോസ്റ്റുകൾ എഴുതും അമ്മയുടെ കണ്ണുനീർ അമ്മയുടെ ദുഃഖം അമ്മയുടെ കണ്ണീർ തടം തേങ്ങാ കൊലയാണ് അവനവൻ്റെ അമ്മയെ അവനവൻ സംരക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് ആദ്യ ബാധ്യത അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു നിർബന്ധമായ നിയമനിർമ്മാണത്തോടൊപ്പം ഒരു സാമൂഹ്യ സാമൂഹ്യബോധവും ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതുപോലെ സാമൂഹിക ഇടപെടലുകളും അത്യാവശ്യമായൊരു കാര്യമാണ് ഇനി ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് പറഞ്ഞുകൊള്ളട്ടെ എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു അഗതി അഗതിമന്ദിരം തട്ടിക്കൂട്ടി എവിടെന്നെങ്കിലും പത്ത് അമ്മമാരെ കൊണ്ടുവന്ന് കിടത്താമെന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യവും ഇത് വളരുന്നതിന് കാരണമാകുന്നുണ്ട് പലരിൽ നല്ലൊരു ശതമാനം പേരിലും ഇതൊരു ഉപജീവന മാർഗ്ഗമായി കൊണ്ടു നടക്കുന്നവരുമുണ്ട് സത്യസന്ധമായി ചെയ്യുന്നവരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെ സാമ്പത്തിക ലാഭത്തിനും വരുമാനത്തിനും വേണ്ടി ഇവരെ എന്തോ ഷോക്കേസ് പോലെയും അതുപോലെ മൃഗശാലയിൽ മൃഗങ്ങളെ കിടത്തിയേക്കുന്നത് പോലെയും ആളുകൾ വരി വരിയായി നിന്ന് കണ്ട് മിണ്ടി പോകുമ്പോൾ കാശടച്ചിട്ട് പോകുന്ന സംവിധാനമൊക്കെ നിയന്ത്രിക്കേണ്ട കാലം വന്നു കഴിഞ്ഞു ഇത്തരം സ്ഥാപനങ്ങൾ പെരുകുന്നത് ഒരു നാടിന് അഭിമാനമല്ല അപമാനമാണെന്ന് കൂടി വിനയപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ സമുദായ സംഘടനകളുടെ നേതാക്കളോട് പറയാനുള്ളത് അവരവരെ സമുദായത്തിൽ ഇത്തരം ആളുകളുണ്ടെങ്കിൽ അവനെയൊക്കെ സമുദായ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും അവനെയൊക്കെ ഭ്രഷ്ട് കൽപ്പിക്കുകയും സമൂഹത്തിൽ അവനെയൊക്കെ തുറന്ന് കാട്ടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അവിടെയൊക്കെയാണ് വർഗീയത പറയേണ്ടത് അല്ലാതെ സുഖസമൃദ്ധവും സന്തോഷവുമായി പാവങ്ങൾ ജീവിക്കു എന്ന് വർഗീയത സംസാരിച്ച് കലാപമുണ്ടാക്കലല്ല ഇവരുടെയൊക്കെ ജോലി അതിനൊക്കെ ഒരു മാറ്റം എന്ന് ആഗ്രഹിക്കുന്നു വെറും ആഗ്രഹമാണെങ്കിലും എന്നെങ്കിലും ആർക്കെങ്കിലും നമുക്ക് ശേഷമുള്ള തലമുറയ്ക്കെങ്കിലും ഇത് കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ